സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കുന്ന എൻ ഐ എ കേരള ഹൈക്കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ജഡ്ജിയെ നിരീക്ഷിക്കുന്നു. എറണാകുളം ജില്ലയിൽ നിന്നും വിട്ടുപോകരുന്ന് ഈ ജഡ്ജിക്ക് നിർദ്ദേശം നൽകിയതായി അറിയുന്നു. ഇതിനിടെ ജഡ്ജിയുടെ ഒരു അടുത്ത ബന്ധുവിനെ ചെന്നൈയിൽ നിന്നും എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നതായാണ് അറിവ്. മുൻ ഐ ടി സെക്രട്ടറി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്ത എൻ ഐ എ ഡി ഐ ജി കെ ബി വന്ദന തന്നെയാണ് ഇയാളെയും ചോദ്യം ചെയ്യുന്നതെന്നാണ് അറിവ്. കേരളത്തിലെ സ്വർണ്ണക്കടത്ത് കേസ് കൊൽക്കത്തയുമായി ബന്ധമുണ്ടെന്നും എൻ ഐ എ സംശയിക്കുന്ന ഹൈക്കോടതി ജഡ്ജിയുടെ ബന്ധുവായ വക്കീൽ മുഖേനയാണ് ബന്ധമുണ്ടാക്കിയിരിക്കുന്നതെന്നും എൻ ഐ എ കണ്ടെത്തി. ഇതിനു പുറമെ ഈ ജഡ്ജി അംഗമായിരുന്ന ഒരു ട്രസ്റ്റ് വിദേശ ഫണ്ട് സ്വീകരിച്ചതും എൻ ഐ എ അന്വേഷിക്കുന്നു. കൊച്ചി കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 100 കോടിയോളം രൂപ പിഴയൊടുക്കി സ്വർണം വിട്ടു നൽകാൻ കോടതി വിധിച്ചിരുന്നു. ഈ കേസിൽ പ്രതികളായവരെയും എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പോലീസിലും നീതിന്യായ രംഗത്തും മുൻപുണ്ടായിരുന്ന ചിലരുടെ മുൻകാല നടപടികൾ പരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമായി. സ്വർണ്ണക്കള്ളക്കടത്ത്, ഹവാല, കള്ളനോട്ട് ഇടപാട്, ഈ കേസുകളിൽ മുൻപുണ്ടായ വിധികളും എൻ ഐ എ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമമാണിത്. ഈ ജഡ്ജി അംഗമായിരുന്ന ട്രസ്റ്റ് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാമിക ബാങ്കിൽ നിന്നും ധനസമാഹരണം നടത്താൻ ഈ ട്രസ്റ്റ് ശ്രമിച്ചതിന്റെ രേഖകളും എൻ ഐ എയുടെ പക്കൽ ലഭിക്കുകയും അതിനാലാണ് സംശയങ്ങൾ വർദ്ധിക്കുകയും ചെയ്തത്. ഇദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവിന്റെ കൊൽക്കത്തയിലെ സ്വർണ്ണക്കടത്ത് മാഫിയകളുമായുള്ള ബന്ധവും സംശയത്തിനിടയാക്കി. ഇതേ തുടർന്നാണ് ഈ ജഡ്ജിയിലേക്ക് അന്വേഷണം ചെന്നെത്താൻ കാരണം. ഈ കേസിൽ 3 പേരെ കൂടി തമിഴ്നാട്ടിൽ നിന്നും എൻ ഐ എ അറസ്റ്റ് ചെയ്തു. തിരുച്ചിറപ്പള്ളിയിൽ നിന്നുള്ള ഏജന്റുമാരാണ് ഇവർ. ഈ കേസിന്റെ അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടയിൽ യു എ ഇ സർക്കാരുമായി ചേർന്ന് ചില സന്നദ്ധ സംഘടനകൾ കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിന് നൽകിയ ഫണ്ട് സരിത്തും സ്വപ്നയും ചേർന്ന് അടിച്ചു മാറ്റിയതായി എൻ ഐ എ കണ്ടെത്തി. എന്നാൽ 1,38,00,000 രൂപ മാത്രമാണ് തനിക്ക് കമ്മീഷൻ ഇനത്തിൽ കിട്ടിയതെന്ന് സ്വപ്ന മൊഴി നൽകിയിരുന്നു. ഈ തുക എവിടെയാണെന്ന കസ്റ്റംസിന്റെയും എൻ ഐ എയുടെയും ചോദ്യത്തിന് വ്യക്തമായ മറുപടി സ്വപ്ന ഇതുവരെ നൽകിയിട്ടില്ല. മറ്റു ചില ഇടപാടുകൾക്കും യു എ ഇയിൽ നിന്നും പണം ലഭിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തുകയും അത് സ്വപ്ന സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. യു എ ഇയിലെ ചില സന്നദ്ധ സംഘടന കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി ആദ്യഘട്ടമെന്ന നിലയിൽ 20 കോടി രൂപയാണ് നൽകിയത്. വീടുകളും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കാനായിരുന്നു ഇത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സർക്കാരുമായി ധാരണാപത്രവും സംഘടന ഒപ്പുവച്ചിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് എത്ര വീടുകളാണ് ഈ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയതെന്ന് വ്യക്തമല്ല. ഒരു വീടിന്റെ പണി പൂർത്തിയാകുമ്പോൾ അതിന്റെ നിർമ്മാണ ചെലവിന് ആനുപാതികമായാണ് ഇവർക്ക് കമ്മീഷൻ നൽകുന്നത്. തൃശൂർ ജില്ലയിലെ ഈ ഭവന പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചത് സരിത്തും സ്വപ്നയുമായിരുന്നു. നേരത്തെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഒരു ബാങ്കിൽ നിന്നും സ്വപ്നയുടെ പേരിലുള്ള ലോക്കറിൽ നിന്നും 1 കോടി രൂപയും 1 കിലോ സ്വർണവും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതേസമയം സ്വർണ്ണക്കടത്തിന്റെ പിന്നിൽ 100 കോടിയുടെ ഹവാല ഇടപാടുകളാണ് നടന്നതെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. അതേസമയം സ്വപ്നയുടെ മൊഴിപ്പകർപ്പ് കോടതിയിൽ സമർപ്പിച്ചു. സംസ്ഥാനത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കളടക്കം സ്വർണ്ണക്കടത്ത് കേസിൽ സഹായിച്ച മുഴുവൻ ആളുകളുടെയും പേരുകൾ ഈ മൊഴിയിലുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു. സ്വപ്നയുടെ ആവശ്യപ്രകാരമാണ് കസ്റ്റംസ് ഈ മൊഴി കോടതിയിൽ സമർപ്പിച്ചത്.